നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാത പദ്ധതി അസ്തമിക്കുന്നു. നിലമ്പൂരിൽ നിന്നും നഞ്ചൻകോട് റെയിൽവേ പാത ടൂറിസത്തിനും വാണിജ്യ ഐടി ഇടനാഴിയായി പരിഗണിച്ചും കൊണ്ടുവരാവുന്ന വലിയ വികസന സാധ്യതകളാണ് ഇല്ലാതാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച പദ്ധതി നഷ്ടപ്പെടുത്താൻ ഇടയാക്കുമെന്ന് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാത യാഥാർത്ഥ്യമായാൽ വയനാട് ജില്ലാ റെയിൽവേ ഭൂപടത്തിൽ ഇടം പിടിക്കുന്നതോടൊപ്പം ടൂറിസം രംഗത്ത് ഉൾപ്പെടെ മലയോര മേഖലയിൽ വലിയ വികസന സാധ്യതകളാണ് ഉള്ളത്. മാത്രമല്ല തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം, ഷൊർണൂർ, നിലമ്പൂർ, വയനാട്, മൈസൂർ വഴി ബാംഗ്ലൂരിലേക്ക് വ്യാപാര ഐടി ഇടനാഴിയായി നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാതയെ മാറ്റാനാവും. തിരുവനന്തപുരം മുതൽ നിലമ്പൂർ വരെയും ബാംഗ്ലൂർ മുതൽ നഞ്ചൻകോട് വരെയും നിലവിൽ റെയിൽവേ പാത ഉള്ളതിനാൽ 176 കിലോമീറ്റർ മാത്രം റെയിൽവേ പാത നിർമ്മിച്ചാൽ മതി. എന്നാൽ ഈ സ്വപ്ന പദ്ധതി ഉപേക്ഷിച്ചതായുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. വനമേഖലയിലൂടെ ആണെങ്കിൽ തുരങ്കപാത നിർമ്മിച്ചാൽ മതിയെന്ന് 2017 കർണാടക സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ പദ്ധതി മുടങ്ങുന്ന സാഹചര്യം സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ച കാരണമാണെന്ന് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി മുഹമ്മദ് അലി പറഞ്ഞു. ഈ 2017 ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുത്തു. അതായത് ശ്രീധരൻ സാറ് ഇതിൻ്റെ സർവേ ഈ തുരങ്ക സെൻസിറ്റീവ് ഏരിയയിൽ കൂടി തുരങ്കപാത നിർമ്മിക്കാമെന്നുള്ളൊരു സർവേ റിപ്പോർട്ടാണ് കൊടുത്തത്. ആ സമയത്ത് കർണാടക ഗവൺമെൻറ് അങ്ങനെയാണെങ്കിൽ ഈ കടുവ ഡിപ്പാർട്ട്മെൻറ്റ്, സംരക്ഷണ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ പ്രപ്പോസൽ കൊടുത്ത് അവരുടെ അപ്രൂവൽ മേടിക്കണം. എന്നാൽ അത് അനുകൂല നിലപാട് അവർ അപ്രൂവൽ തരാണ്, അനുകൂല നിലപാട് എടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് അന്നത്തെ ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഗവൺമെൻറ്റിന് അയച്ചതിൻ്റെ കോപ്പി വയനാടിനുള്ള ഒരു CPM MLA തന്നെ ഞങ്ങൾക്ക് തരേണ്ടായി. അപ്പം മാത്രമല്ല അദ്ദേഹം ആ പ്രശ്നം അത് അസംബ്ലിയിൽ ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇവിടെ ദേഷ്യപ്പെട്ട് അദ്ദേഹത്തിനോട് പിന്നെ അത് പ്രപ്പോസലോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് അന്നത്തെ സർക്കാർ ചെയ്തത്. അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വിചാരിച്ചാൽ അത്തരം കാര്യങ്ങൾ ഒന്നും പ്രത്യേക ശ്രദ്ധയിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്, കർണാടക ഗവൺമെൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്താതെ ആ കേരളിലും അതുപോലെ തന്നെ തലശ്ശേരി മൈസൂരിലേനും ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു കാരണം ഒന്ന്. രണ്ടാമത്, ഇത്രയും കാലമായിട്ടും അങ്ങനെ ഒരു റിപ്പോർട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ കടുവ സംരക്ഷണ സമിതി ഡിപ്പാർട്ട്മെൻറ്റോ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരു നിഷേധ നിലപാട് എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർണാടക വനമേഖലയിലൂടെ തുരങ്കപാത നിർമ്മിക്കാൻ കർണാടക വനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കേരള ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. കർണാടക മുഖ്യമന്ത്രിയുമായും ഉന്നതതല ഉദ്യോഗസ്ഥരുമായും ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷൻ മുൻ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ ചർച്ച നടത്തിയിരുന്നു. റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അനുമതിയുള്ള പദ്ധതിയുടെ സർവേ 2013 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. സർവേക്ക് തുക അനുവദിച്ചിട്ടും സർവേ നടപടികൾ ഉണ്ടായില്ല. റെയിൽവേയും കർണാടക സർക്കാരും മുമ്പ് അംഗീകാരം നൽകിയ പദ്ധതിയാണ് ഇപ്പോൾ വന്യജീവി സങ്കേതത്തിൻ്റെ പേര് പറഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇനിയും നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാതയുടെ സാധ്യതകൾ അടഞ്ഞിട്ടില്ലെന്ന് റെയിൽവേ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. അതെ, ഈ പദ്ധതി യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ശരിക്കും കൃത്യമായി മനസ്സിലാക്കിയാൽ ഇന്ത്യൻ റെയിൽവേ അംഗീകരിച്ച് റെയിൽവേ ബോർഡ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കടമ്പയാണ്. അതിനുശേഷം ഇത് പിങ്ക് ബുക്കിൽ വന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണത്. പിന്നീട് ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ അന്ന് ആ ആവശ്യപ്പെട്ട ആ റിപ്പോർട്ടുകൾ, ശ്രീധരൻ സാറുടെ ആ സർവേ റിപ്പോർട്ട്, തുരങ്കപാത എന്നുള്ള റിപ്പോർട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കടുവ സംരക്ഷണ ഡിപ്പാർട്ട്മെൻറ്റും കൊടുത്ത് അപ്രൂവൽ മേടിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കംപ്ലീറ്റ് തീർന്നു. ഈ ഗവൺമെൻറ് നിഷേധിക്കാൻ കഴിയില്ല പിന്നീട് കർണാടക ഗവൺമെൻറ്റിന്, കാരണം നല്ലൊരു പ്രൊജക്റ്റാണത്. അത്രയും പിന്നെ കർണാടക ഗവൺമെൻറ്റും ഗുണം കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണത്. അപ്പോൾ അങ്ങനെ ഒരു രീതി തുടർന്ന് കഴിഞ്ഞാൽ അനുമതി കിട്ടും. പിന്നീട് ഈ സർക്കാർ ലാൻഡ് അക്വിസിഷനൊക്കെ നടത്തി അത് മുന്നോട്ട് പോകാം. അത്ര വളരെ ആ ഒരു സ്റ്റേജിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതേസമയം തീരെ പ്രയോജനം ഇല്ലാത്ത തലശ്ശേരി മൈസൂർ പാതയ്ക്ക് വേണ്ടി നിലമ്പൂർ നഞ്ചൻകോട് പദ്ധതി അട്ടിമറിച്ചെന്ന ആരോപണം ശക്തമാണ്. സ്ഥലം ഏറ്റെടുക്കലും നിർമ്മാണ ചെലവും നോക്കുകയാണെങ്കിൽ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാതയ്ക്കാണ് പരിഗണന നൽകേണ്ടത്.